എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ കുമ്പളങ്ങയൊക്കെ വാങ്ങിയാൽ എന്താ ചെയ്യുക? കറി മോസ്റ്റ്ലി നമ്മൾ കറികളായിരിക്കും വെക്കുക. നമ്മൾ ചെത്തിക്കളയുന്ന കുമ്പളങ്ങയുടെ തൊലി കൊണ്ടുള്ള ഒരു അട്ടിപ്പൊളി വിഭവവും അതിൻ്റെ ഒപ്പം തന്നെ കുമ്പളങ്ങ വച്ചിട്ടുള്ള നല്ലൊരു അട്ടിപ്പൊളി മോരുകറിയുമാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ വിസിറ്റ് ചെയ്യുന്ന എല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഒന്ന് കൂടെ കൂടിക്കോളൂ. നമ്മളെ ചാനലിൽ ഈസി ആയിട്ടുള്ള ഒത്തിരി റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ചെറിയ ചെറിയ വ്ളോഗ്സും ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ കറി ഉണ്ടാക്കാനായിട്ട് ദാ ഒരു വലിയ കുമ്പളങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. ഇളവനായിട്ടുള്ള, ഇളവൻ മീൻസ് ഒത്തിരി മൂക്കാത്ത കുമ്പളങ്ങയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതിൽ നിന്ന് ഒരു ചെറിയ കഷ്ണം, ഒരു ഹാഫായിട്ട് മുറിച്ചിട്ട് ഒരു പാതി മാത്രമേ നമ്മളെടുക്കുന്നുള്ളൂ. നമുക്ക് നല്ലൊരു മോരുകറിയും അതുപോലെ അതിൻ്റെ തൊലിയും, നമ്മൾ ചെത്തിക്കളയുന്ന കുരുവിൻ്റെ ഭാഗമുണ്ടല്ലോ അതും വച്ചിട്ടുള്ള നല്ലൊരു അട്ടിപ്പൊളി റെസിപ്പിയാണത്. എൻ്റെ മദറിനോ പറഞ്ഞു തന്നാണ് കേട്ടോ. എനിക്ക് അങ്ങനെ ഒരു റെസിപ്പിയെ പറ്റി വലിയ അറിവൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതാ ഇത് ആദ്യമേ മുറിച്ചെടുക്കുകയാണ്. നമുക്ക് വേണ്ടാത്ത ഭാഗങ്ങളും എല്ലാം ദാ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യമേ നമുക്ക് മോരുകറിക്കുള്ള കഷ്ണങ്ങളൊക്കെ റെഡിയാക്കാം. അപ്പോൾ ഈ സാധനങ്ങളുണ്ടല്ലോ നമ്മൾ കളയാൻ വെച്ചിരിക്കുന്നത്, ഇത് കളയാനുള്ളതല്ല, നമ്മുടെ റെസിപ്പിക്ക് വേണ്ടിയിട്ട് അങ്ങ് എടുത്ത് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് ആദ്യമേ മോരുകറിക്ക് വേണ്ടിയിട്ട് ആദ്യമേ നമുക്കൊരു നാടൻ ചട്ടി തന്നെ എടുക്കാം അല്ലേ. അതിൽ വയ്ക്കുമ്പോൾ ടേസ്റ്റ് കൂടുതലാണ്. അപ്പോൾ അതിലേക്ക് ഇതാ ഇതുപോലെ കുനുകുനാന്നുള്ള കുഞ്ഞു കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കുക. അപ്പം നമ്മൾ കുമ്പളങ്ങ ഒത്തിരി മോരുകറി ഉണ്ടാക്കുമ്പോൾ ഒത്തിരി കഷ്ണങ്ങളുടെ ആവശ്യമില്ല. അപ്പം നമ്മൾ എടുത്ത കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകി അതിന് പാകത്തിന് വെള്ളം ഒഴിച്ചു വെച്ചിട്ടുണ്ട്. അത് നെഗക്കെയുള്ള വെള്ളം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും, ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഒരു മൂന്നാലഞ്ച് പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കുക. ഇതധികം എരിവില്ലാത്ത പച്ചമുളകാണ്. അപ്പം ഞാനൊരു അഞ്ചെണ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ മോരുകറിക്ക് അധികം എരിവ് വരത്തില്ല. അപ്പം നമ്മളൊരു അഞ്ചെണ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എരിവില്ലാത്ത കറിയാണ് കേട്ടോ, അധികം എരിവ് വരാത്തൊരു കറിയാണ്. അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു മുക്കാൽ മുറി തേങ്ങയും, പിന്നെ ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്ന ജീരകത്തിൻ്റെ പൊടി, നല്ല ജീരകം കേട്ടോ, അതിൻ്റെ പൊടിയാണ്. അത് നല്ല പോലെ ഒന്ന് മിക്സാക്കി നല്ല എന്താ കുഴമ്പ് പരുവത്തിൽ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഈ കുമ്പളങ്ങ നമുക്കിങ്ങനെ നല്ല പോലെ വേവിച്ചെടുക്കണം കേട്ടോ, നല്ല വെന്തുടയുന്ന പരുവം വരെ വേവിച്ചെടുക്കണം. അപ്പോൾ വെള്ളം കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് നേരം തുറന്ന് വെച്ച് വേവിച്ചാൽ മതി. അപ്പോൾ ആ വെള്ളം വറ്റി വന്നോളൂ. അപ്പോൾ ഇതാ തുറന്ന് വെച്ച് വേവിച്ചപ്പോൾ നമ്മുടെ വെള്ളമെല്ലാം വറ്റി വരുന്നുണ്ട്. ഇപ്പോൾ ഇത് കണ്ടോ, നല്ല എന്താ പറയുക, കുഴമ്പ് പരുവത്തിൽ അരച്ചെടുത്ത തേങ്ങയും ജീരകവും കൂടി അരച്ചത്, കുറച്ച് വെള്ളം ചേർത്ത് അരച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിൽ വെള്ളം ആവശ്യമാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ജാറ് കഴുകി ഇതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. സത്യത്തിൽ ഇത്രയും മതി, പക്ഷേ നമുക്ക് മോരും കൂടി ഇതിൻ്റെ കൂടെ ചേർക്കേണ്ടതാണ്. പക്ഷെ നമുക്ക് കുറച്ചുകൂടി ലൂസായിട്ട് ആണ് ഞാൻ വയ്ക്കുന്നത്, അതുകൊണ്ട് ജാറ് കഴുകി കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയും നമുക്ക് എന്താ പറയുക, മോര് ചേർക്കുന്നതിന് മുമ്പ് വേണമെങ്കിൽ ഇതൊന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കാവുന്നതാണ്. കാരണം മോര് ചേർത്തിട്ട് പിന്നെ കറി ചൂടാക്കാൻ പാടില്ല എന്നാണ് എല്ലാവരും പറയാറ്. പക്ഷേ ഒരു ചെറിയ രീതിയിലുള്ള ചൂട് നമുക്ക് ആ കറിക്ക് കിട്ടണം. അപ്പോൾ അതാ ഇതുപോലെ ഒരു മുക്കാൽ കപ്പ് തൈര് ഞാൻ എടുത്തിട്ടുണ്ട്. അത് നല്ല എന്താ പറയുക, ഇതുപോലെ നന്നായിട്ടൊന്ന് കടഞ്ഞു കൊടുക്കണം. അതായത് ഒട്ടും തരികളില്ലാതെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. മിക്സിയിലിട്ട് അടിച്ചു കഴിഞ്ഞാൽ വല്ലാണ്ടങ്ങ് ലൂസായി പോവും. അത് വേണ്ട കൈ കൊണ്ടോ അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് കടഞ്ഞെടുക്കുകയാണ് വേണ്ടത്. നല്ല പോലെ ഒട്ടും തരികളില്ലാത്ത രീതിയിൽ നല്ല പോലെ ഒന്ന് ഉടച്ചെടുക്കണം. അപ്പം നമ്മളിവിടെ ഇതാ നമ്മുടെ തൈര് നന്നായിട്ട് ഉടച്ച് ഒട്ടും തരികളില്ലാതെ എടുത്തു വച്ചിട്ടുണ്ട്. ഇതാ ഒന്നുകൂടി നമ്മുടെ ചാറ് വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കുകയും വേണം. ഒന്ന് ലോ ഫ്ലെയിമിലോട്ട് ആക്കി കൊടുക്കണം. എന്നിട്ടിങ്ങനെ കൈ വിടാതെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. കാരണം തൈര് പെട്ടെന്ന് ഒഴിക്കുമ്പോൾ അതങ്ങ് പെട്ടെന്ന് തിളച്ചിതായാൽ വെള്ളം വിട്ട് കിടക്കും. അപ്പോൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഫ്ലെയിം നല്ല ലോയിൽ വയ്ക്കുക ഈ സമയത്ത് കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഇളക്കിക്കൊണ്ടേ ഒരു ലോ ഫ്ലെയിമിൽ ഒരു 30 സെക്കൻഡ് വരെയൊക്കെ നമുക്കൊന്ന് ചൂടാക്കിയെടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കറി വളിക്കും. തൈര് ഒട്ടും തിളയ്ക്കാതെ അങ്ങനെയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ
കറി വളിച്ചു പോകും. അപ്പോൾ അങ്ങനെ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു എന്താ 30 സെക്കൻഡ് ചൂടാക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇതിൽ ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി ആ സമയത്ത്. അപ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിനുള്ള വറവെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഒരു അര ടീസ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അധിക എണ്ണ നമ്മൾക്ക് വേണ്ട, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുകും ഉലുവയും അതുപോലെ തന്നെ 3-4 ഉണക്കമുളകും. നമ്മൾ എരിവിന് വേണ്ടിയിട്ടാണ് അത്രയും മുളക് ചേർക്കുന്നത്. പിന്നെ നമുക്ക് നമ്മുടെ കറിക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഇതെല്ലാം മൂത്ത് വരുമ്പോഴത്തേക്കും കുറച്ച് മുളക് പൊടി കൂടി കാശ്മീരി ചില്ലിയാണ് അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയൊക്കെ ചേർത്തെന്ന് പറഞ്ഞാലും നമ്മുടെ മോര് കറിക്ക് ഒട്ടും എരിവുണ്ടാവില്ല. അപ്പോൾ ഇത്രയും ചേർത്തിട്ട് നല്ല ചൂടോടുകൂടി തന്നെ നമ്മൾ എടുത്ത് ഇറക്കി വെച്ചിരിക്കുന്ന കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അപ്പം തന്നെ അങ്ങ് അടച്ചു വെച്ചേക്കണം. പെട്ടെന്ന് ഇളക്കരുത്. കുറച്ച് നേരം ആ തൈര് ഈ ഇതായിട്ട് ഒന്ന് മിക്സായിട്ട് വരണം. അപ്പം തന്നെ ഒന്ന് അടച്ചു വയ്ക്കുക. പിന്നെ ഒരു എന്താ പറയുക 10-15 സെക്കൻഡ് കഴിഞ്ഞിട്ട് തുറന്ന് നമുക്ക് നല്ല സ്വാദിഷ്ടമായിട്ടുള്ള മോരുകറി കഴിക്കാം. അപ്പം മോരുകറി അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ മെഴുക്ക് പുരട്ടി. അത് വെച്ചിട്ടുള്ള ഒരു അടിപൊളി മെഴുക്ക് പുരട്ടിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതുപോലെ കുഞ്ഞായിട്ട് കൈ കൊണ്ട് തന്നെ നമ്മൾ അരിഞ്ഞെടുക്കുന്നുണ്ട്. നമ്മുടെ ഈ ഗ്രീൻ കളർ ഭാഗവും അതുപോലെ തന്നെ ആ കുരു വരുന്ന ആ വെള്ള സോഫ്റ്റായിട്ടുള്ള പോർഷൻ ഉണ്ടല്ലോ, അപ്പം അതിൽ നിന്ന് ആ കുരു കളഞ്ഞിട്ടാണ് നമ്മളെടുക്കുന്നത്. കുരു എടുക്കേണ്ട ആവശ്യമില്ല. ഇളവനായതുകൊണ്ട് കുരു വന്നെന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. എങ്കിലും കുരു നമുക്ക് അത്ര എന്താ പറയുക, ചിലപ്പോൾ കഴിച്ചെങ്കിലോ, അതുകൊണ്ട് നമ്മളതെടുക്കുന്നില്ല. ചെറിയ കുരുവൊക്കെ അങ്ങ് കുത്തിക്കളയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ കുരു കളഞ്ഞതിന് ശേഷം ഉള്ള വെള്ള ഭാഗം മുഴുവനും നമ്മളിതുപോലെ അരിഞ്ഞെടുക്കുകയാണ്. എന്താ പറയുക, ഏകദേശം ഒത്തിരി ചെറുതല്ലാതെ ഒരു ചെറിയ ചെറിയ വലുപ്പത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പം എന്താ നമ്മുടെ പിന്നെ ഗ്രീനും വൈറ്റും ആയിട്ടുള്ള പോർഷൻസ് ഫുള്ള് അരിഞ്ഞെടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റുള്ള റെസിപ്പിയാണ്. അപ്പോൾ നമ്മളൊരു 10-15 ചെറിയ ഉള്ളി ഷാലറ്റ്സ് എടുത്തിട്ടുണ്ട്. അതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളൊരു 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ ചതച്ചെടുക്കുന്നതാണ് നല്ലത്. പെട്ടെന്ന് ഞാൻ ഉണ്ടാക്കിയ കാരണം ഒന്ന് മിക്സിയിൽ കറക്കി എടുക്കുകയാണ് ചെയ്തത്. ഈ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റുക. അപ്പോൾ ഈ ഉള്ളിയുടെ ആ പച്ചമണം മാറി വരുന്നത് നമുക്കറിയാൻ സാധിക്കും. അപ്പോൾ അതുപോലെ നല്ല പോലെ എണ്ണയായിട്ട് യോജിക്കത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മളിടുന്നത് ചില്ലി ഫ്ലേക്സ് ആണ് കേട്ടോ. ചില്ലി ഫ്ലേക്സ് നമ്മൾ നോക്കിയിട്ട് തന്നെ ഇടണം. ഞാനൊരു 1 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുള്ളൂ. നല്ല എരിവുള്ള ഒരു സംഭവമാണ്. അപ്പം 1 ടേബിൾ സ്പൂൺ ഞങ്ങൾക്കിവിടെ കുറച്ച് എരിവായിട്ടാണ് ഫീൽ ചെയ്തത് കേട്ടോ. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ടിടുക. അപ്പോൾ അതിൻ്റെ കൂടെ ചില്ലി ഫ്ലേക്സ് കൂടി ആഡ് ചെയ്തതിന് ശേഷം നല്ല പോലെ ഒന്ന് മുരിഞ്ഞു വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഒന്ന് എണ്ണ ഇതുപോലെ തെളിഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പില ഒന്ന് എന്താ പറയുക, കളർ മാറി, ഫ്രിഡ്ജിൽ നമ്മൾ സൂക്ഷിച്ചതാണതുകൊണ്ട് അത് കളർ മാറിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ മിശ്രിതം എല്ലാം ഒന്ന് സൈഡിലോട്ട് മാറ്റി കൊടുത്തതിന് ശേഷം നടുക്കോട്ട് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന കുമ്പളങ്ങയുടെ നമ്മൾ വേസ്റ്റായിട്ട് കളയുന്ന ഭാഗങ്ങൾ ഗ്രീൻ വൈറ്റ് പോർഷൻ ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. നല്ല ടേസ്റ്റുള്ളൊരു മെഴുക്ക് പുരട്ടിയാണ്. ഇതിങ്ങനെ തന്നെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും എന്നെ ഫീഡ്ബാക്ക് അറിയിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. നല്ല എന്താ പറയുക, അത്രയ്ക്ക് ടേസ്റ്റി ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ കളയുന്ന പോർഷൻസ് അല്ലേ, അതിലൊരു ചെറിയ എന്താ പറയുക, കുറച്ച് കൊച്ചുള്ളിയുടെ ആവശ്യം മാത്രമേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കി നോക്കാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, ഞാൻ ഗ്യാരണ്ടി. അപ്പോൾ നമ്മുടെ മെഴുക്ക് പുരട്ടി എന്ന് പറയുന്ന സംഭവം ഇത്രയേ ഉള്ളൂ. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഞാൻ 1 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തുറന്നു വെച്ചും അടച്ചു വെച്ചും ഇടയ്ക്കിളക്കി കൊടുത്തുമൊക്കെ നമുക്ക് നമ്മുടെ മെഴുക്ക് പുരട്ടി അങ്ങ് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത്. എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നമുക്ക് ഫീഡ്ബാക്ക് തരിക.
അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിലെ ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറന്നു പോകരുത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നെക്സ്റ്റ് ടൈം തൊട്ടുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. പിന്നെ നല്ല റെസിപ്പിയാണെന്ന് തോന്നുകയാണെങ്കിൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ.